പെൺകുട്ടികൾക്ക് ഇന്നും അന്നും അഴകാണ് മുട്ടറ്റ മരം നീണ്ടു കിടക്കുന്ന മുടി. കാവ്യമാധവനും മഞ്ജു വാര്യരും നവ്യ നായരും ഭാമയും ഒക്കെ ഭംഗിയുള്ള നീളമുള്ള മുടിയഴകുമായി സിനിമയിലെത്തിയവരാണ്. എന്നാൽ പിന്നീട് ഫാഷന്റെ ഭാഗമായി അതൊക്കെ മുറിഞ്ഞു വീണു. ഇടക്കാലത്ത് ബോയ് കട്ട് ഫാഷനായി. പാർവതിയും അപർണ ഗോപിനാഥും റീമ കല്ലിംഗലും നിത്യമേനോനും ഒക്കെ മുടി വെട്ടിയിട്ട് തങ്ങൾ ഫ്രീ ആണെന്ന് പ്രഖ്യാപിച്ചു. ബാംഗ്ലൂർ ഡേയ്സിൽ പാർവതി മുടി വെട്ടിയതോടെ കേരളത്തിൽ അതൊരു സ്റ്റൈലായും വന്നു. പക്ഷേ ഇപ്പോഴും മുടിയഴകിൽ ശ്രദ്ധിക്കുന്ന നായകന്മാർ മലയാളത്തിലുണ്ട്. പഴയ നടിമാരൊക്കെ മുടി വെട്ടിയിടാൻ തുടങ്ങിയപ്പോൾ പുതിയതായി വന്ന നടിമാർ മുടിയഴകുകൊണ്ട് ശ്രദ്ധിക്കപ്പെടുകയാണ്. അനുപമ പരമേശ്വരൻ ഈ പട്ടികയിൽ ആദ്യം വരേണ്ട പേര് ഇത് തന്നെയാണ്. ഇടതു തോളിൽ കടന്നൽ കൂടുപോലെ ഒതുക്കിവെച്ച മുടിയഴകുകൊണ്ടാണ് അനുപമ പരമേശ്വരൻ ശ്രദ്ധിക്കപ്പെട്ടത്. നീളം ഒരുപാടില്ലെങ്കിലും അഴകുള്ള മുടി. സായി പല്ലവിക്കും നീളമുള്ള മുടിയാണ്. ജോർജിയയിലായിരുന്നപ്പോൾ മുടി സംരക്ഷിക്കാൻ വേണ്ടി തലയിൽ 5 വർഷത്തോളം ജീപ്പ് വെച്ചില്ല എന്നൊരു സത്യം നടി വെളിപ്പെടുത്തിയത് ആരാധകർക്ക് ഞെട്ടലായിരുന്നു. സ്വാതി നാരായണൻ യാതൊരു തരം മോഡേൺ ലുക്കുമില്ലാത്ത അഴകുള്ള മുടിയാണ് സ്വാതി നാരായണന്റേത്. സുദീ വാത്മീകത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നായികയാണ് സ്വാതി. രജിഷ വിജയൻ അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെ നായികാ നിരയിലേക്ക് എത്തിയ രജിഷ വിജയനും നീളമുള്ള മുടിയാണ്. മാളവിക ബാലതാരമായി മലയാള സിനിമയിൽ എത്തിയതാണ് മാളവിക. അഴകുള്ള മുടിയാണ് ഇപ്പോൾ മാളവികയുടെയും സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം. അഹാന കൃഷ്ണകുമാർ നീളമുള്ള മുടിയാണ് അഹാന കൃഷ്ണകുമാറിന്റേതും. എന്നാൽ അത് ഭംഗിക്ക് വേണ്ടി വെട്ടിയിരിക്കുകയാണ്. നേഹ സക്സാന കസബ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തിയ നേഹ സക്സാനയ്ക്കും നീളമുള്ള മുടിയുണ്ട്. നയൻതാര ബാലതാരമായി മലയാള സിനിമയിലെത്തിയതാണ് നയൻതാരയും. നീളമുള്ള കട്ടിയുള്ള അഴകുള്ള മുടിയാണ് നയൻതാരയുടേതും. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർ സൺ ന്യൂസ്.